വാർത്തകൾ തുടരുന്നു. പ്രതിഷേധ കൂട്ടായ്മയൊരുക്കി കൊടക്കാട്ടെ ഒരു കൂട്ടം നാട്ടുകാർ. പതിറ്റാണ്ടുകായി തങ്ങൾ ഉപയോഗിക്കുന്ന വഴി ടാർ ചെയ്യാൻ അനുവദിക്കാത്തതിനെതിരെയാണ് കൊടക്കാട്ടെ ഒരു കൂട്ടം പ്രദേശവാസികൾ രംഗത്തെത്തിയത്. ഇക്കുറി തങ്ങൾ LDFന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. കൊടക്കാട് ഗ്രാമത്തിലെ ഓലാട്ട നിവാസികളായ 20-ലധികം കുടുംബങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ പ്രതിഷേധം വോട്ടിലൂടെ രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഓലാട്ട് നാരായണ സ്മാരക ഗ്രന്ഥാലയം വെമ്പള്ളി വയൽ റോഡിന്റെ ഗുണഭോക്താക്കളായ നാട്ടുകാരാണ് അറ്റകൈക്ക് പ്രതിഷേധ വോട്ടിലൂടെ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനൊരുങ്ങുന്നത്. ഈ റോഡ് ടാർ ചെയ്യണമെന്ന ആവശ്യത്തിന് 2 പതിറ്റാണ്ടോളം പഴക്കമുണ്ടെന്നും മഴക്കാലത്ത് ഈ വഴി ചെളിയും വെള്ളവും നിറഞ്ഞ് കാൽനടയാത്ര പോലും ദുഷ്കരമാണെന്നും പ്രതിഷേധക്കാർ പറയുന്നു. സ്ഥലം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും തങ്ങളുടെ ആവശ്യം ന്യായമാണെന്ന് വ്യക്തമാകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഓലാട്ട് സ്കൂളിലേക്ക് കുട്ടികൾ നടന്നു പോകുന്ന വഴി കൂടിയാണിത്. റോഡിന്റെ ഇരുവശങ്ങളിലും ധാരാളം വീടുകളുമുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തുള്ളവർക്ക് പ്രധാന റോഡിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണിതെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഓലാട്ട് നിവാസികളായ കുറേ കുടുംബങ്ങൾ വർഷങ്ങളായി ഈ ഒരു റോഡിന് വേണ്ടി മുറവിളി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2017 മുതൽ നമ്മൾ പഞ്ചായത്തും നാട്ടുകാരുമായി ഈ റോഡിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എന്നാൽ ഇതുവരെയും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ പറ്റില്ല. വർഷകാലമായാൽ ഈ റോഡ് ചെറു ചളിക്കുളമായി മാറുകയാണ്. പല മരണങ്ങൾ നടന്നപ്പോഴും ഇവിടെ ശവം കൊണ്ടുവരാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ നമുക്ക് വയ്യ. ഈ ഇലക്ഷന് മുമ്പ് ഇതിനൊരു പരിഹാരം കണ്ടെങ്കിൽ നമ്മൾ പ്രതിഷേധ വോട്ട് രേഖപ്പെടുത്തും എന്ന് ജനങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. പല അധികാര സ്ഥാനങ്ങളിലും മുട്ടിയെങ്കിലും തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ടാണ് തങ്ങൾ റോഡ് സംരക്ഷണ സമിതി രൂപീകരിച്ചതെന്നും ഇവർ വ്യക്തമാക്കി. വഴിയിൽ കാണുന്ന പഴക്കമേറിയ കിണർ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടം പൊതുവഴിയായതിനെയാണ് സൂചിപ്പിക്കുന്നതെന്നും ഇവിടെ ഒരു ചുമടുതാങ്ങി ഉണ്ടായിരുന്നുവെന്നത് ഇതിന് ബലമേകുന്നുവെന്നും ഇവർ പറയുന്നു. ഈ റോഡിന് പല ഉപറോഡുകളും കാണാമെന്നത് നിരവധി പേർ ഈ റോഡിന്റെ ഗുണഭോക്താക്കളാണെന്നതിൽ തർക്കമില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു റോഡ് ടാർ ചെയ്യുന്നതിൽ എന്തിനാണ് എതിരെ നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും റോഡ് പൊതുസ്വത്താകുന്നതിലെ തടസ്സവാദം പുരോഗതിയെ തടയുക മാത്രമല്ല തങ്ങളെ ഉപദ്രവിക്കുക കൂടി ലക്ഷ്യമിടുന്നതാണോ എന്ന് സംശയിക്കുന്നതായും ഇവർ കൂട്ടിച്ചേർത്തു. എതിർഭാഗക്കാരുടെ പ്രതികരണത്തിനായി റിപ്പോർട്ടർ അവരെ സമീപിച്ചെങ്കിലും കേസുള്ളതിനാൽ തങ്ങൾക്ക് ഒന്നും പറയാനാവുന്നില്ലെന്നുമാണ് മറുപടി കിട്ടിയത്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.